ഇത് മൊത്തത്തിൽ ഒരു പ്രാവ് ഫാമിലിയാണ് പക്ഷേ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിഗിനേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഞങ്ങളുടെ കൂട്ടിലത്തെ ഏറ്റവും കുഞ്ഞ പ്രാവാണ് കോമൺ ടൈഗർ കളർ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ സിൽവറിൽ അല്ലാതെ തന്നെ ഇതുപോലെ യൂസ് ഷേപ്പില്ല പണ്ട് മുതിനായിരുന്നു ഇങ്ങനത്തെ യൂസ് ആ ഒരു സാധനമൊക്കെ ഇപ്പോൾ ഔട്ടായി പോയി ഇതിനൊക്കെ हाई फ्रेंड्स वेलकम टू हेल्थ एंड वेज इन प्राव रिलेटेड वीडियो आई मिले इत्र दस प्राव वीडियो या वीटले प्रावान इन आद्यु वे लोफ्टी पेट लोफ्टि पे ഞാൻ കുറേ വർഷമായിട്ട് ഏകദേശം ഒരു 10 15 വർഷത്തിന് മുകളിലായിട്ട് പ്രാവനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ബാങ്ക് എംപ്ലോയി ആണ് അപ്പം ഇതിനോടുള്ള ക്രേസ് പണ്ട് കുഞ്ഞുനാളിൽ മുതലേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഒരു സൈഡ് ഇൻകം കൂടെ ആകുമോ എന്നുള്ള രീതിയിലാണ് നല്ല രീതിയിൽ ബിസിനസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ എന്താ ഹോബിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് ഒരു എക്സ്ട്രാ ഇൻകം കൂടെ ഏൺ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു ഓക്കേ അപ്പോൾ ഞാൻ ഈ ചേട്ടനെ പരിചയപ്പെടുന്നേ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം മുന്നേയാണ് ഞാൻ ബിഎസ്സി പഠിച്ചു കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ കോഷൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു 10000 രൂപ കിട്ടു അങ്ങനെ ആ 10000 രൂപ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കിട്ടിയതിനെ ഞാൻ ഇവിടെ വന്ന് പ്രാവും വാങ്ങിയിട്ടാണ് തിരുവനന്തപുരത്ത് വീട്ടിൽ പോയത് അങ്ങനെയുള്ള പരിചയമാണ് അപ്പോൾ ആ 5 വർഷം മുന്നേ തൊട്ടേ ഉള്ള പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാവ് ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിയുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ ചേട്ടന്റെയും ചേട്ടന്റെ പ്രാവ് വിശേഷങ്ങളും ഒത്തിരി പ്രാവുകളുണ്ട് അങ്ങനെ പ്രാവ് കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം മോളുടെ പേരെന്താ അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു പ്രാവ് ഫാമിലിയാണ് എല്ലാവരും ഇതാ ഓരോ പ്രാവുകളുമായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചേട്ടന്റെ മക്കളാണ് മോളെ മോളെ ഇരിക്കുന്ന പ്രാവ് ഏതാ ഇംഗ്ലീഷ് ട്രംപറ്റ് ഇതിന്റെ പ്രത്യേകത എന്താ രണ്ട് തൊപ്പിയുണ്ട് വേറെ ചെറിയ പ്രാവ് ഇത് വലിപ്പമില്ലേ ഇതേതാ പ്രാവ് ദി ഷോർട്ട് പീസ് ഇത് ഞങ്ങളുടെ കൂട്ടിലത്തെ ഏറ്റവും കുഞ്ഞ പ്രാവാണ് പിന്നെ തല തൊപ്പിയില്ല കാലി ഷൂസും ഇല്ല കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ സ്നേഹത്തോടെ ഇതിനെ ജൂലി എന്നാണ് വിളിക്കുന്നത് മോളിലിരിക്കുന്ന ഏതാ ഹംഗേറിയൻ ഹംഗേറിയൻ ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ തലയിൽ തൊപ്പിയുണ്ട് കാലി ഷൂസും ഉണ്ട് പിന്നെ കൂട്ടിലത്തെ ഏറ്റവും വലിയ പ്രാവ് കൂട്ടിലത്തെ ഏറ്റവും വലിയ പ്രാവ് അപ്പോൾ നമുക്ക് ഇവിടത്തെ എല്ലാ പ്രാവുകളെയും പ്രാവിൻ്റെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ജാക്കോബിൻ ടൈഗർ കളർ ഇതൊക്കെ നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇവിടെ വന്ന് നമ്മുടെ കൂട്ടിൽ വന്ന് ബ്രീഡാകാനൊക്കെ തുടങ്ങി ഇതിന് ഏകദേശം ഒരു 25000 രൂപ വിലയ്ക്കാണ് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഇതിന് കുട്ടികളുണ്ടായി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു 8000 to 10000 ആ റേഞ്ചിൽ നമുക്ക് പൈസ കിട്ടും ഒരു പ്രാവിനെ മേടിച്ച് നമ്മളെ കുഞ്ഞ് ചിക്സിനെ മേടിച്ച് വളർത്തുവാണെങ്കിൽ ഒരു 6 മാസം വളർത്തി കഴിയുമ്പോഴത്തേക്ക് അത് ബ്രീഡാകാൻ തുടങ്ങും അങ്ങനെ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾക്ക് ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തോളമൊക്കെ ആയുസുണ്ട് അപ്പോൾ അതിനോടകം നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഒത്തിരി ആൾക്കാരിപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗണൊക്കെ പ്രമാണിച്ച് ഒത്തിരി ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ ജോലി റിസൈൻ ചെയ്തും അല്ലാതെ ജോലി ഇല്ലാതെയൊക്കെ പോരുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഈ മേഖലയിലോട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മേഖലയ്ക്ക് ഒരു നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഈ മേഖലയ്ക്ക് നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ ഒത്തിരി പേര് വളർത്തുന്നു ബംഗ്ലാദേശിൽ നിന്നാണ് കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇത്തരം വീടുകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോ നമുക്കിപ്പോ ബംഗ്ലാദേശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തെങ്കിലും കണ്ട് ബംഗ്ലാദേശിൽ കിടക്കുന്ന ഒരു പ്രാവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എത്തിക്കാനായിട്ട് ആ ബംഗ്ലാദേശിലുള്ള ഏജന്റിന് നമ്മൾ പൈസ കൊടുക്കും അവർക്ക് കൊൽക്കത്തയിൽ ഉള്ള കണക്ഷൻ കാണും അങ്ങനെ അവര് കൊൽക്കത്തയിലോട്ട് കൊടുത്ത് അവിടെ നിന്നാണ് വരുന്നത് നേരിട്ട് നേരിട്ട് അവിടെ നമുക്ക് നേരിട്ട് അവിടെ പോയി കളക്ട് ചെയ്യാന്നുള്ളത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അത് നടക്കത്തില്ല അതെ അതെ കൊൽക്കത്തയിലൊക്കെ ഉള്ള ഓരോ ഏജന്റുമാരുള്ളവരോടൊക്കെയാണ് മേടിക്കുന്നത് ഇപ്പം വിദേശത്താണ് ഈ വിദേശികൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലുള്ളവർക്കാണ് ഈ പ്രാവിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളത് അപ്പം അവിടെ അവർ
അവരുടെ മക്കളെ സംരക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ അതുപോലെ നോക്കുന്ന പോലെയൊക്കെ ഇതുങ്ങളെ ഭയങ്കരമായിട്ട് പരിപാലിക്കുന്നു. അവിടെ ഇതിനു വേണ്ടി ഭയങ്കര കോമ്പറ്റീഷനുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും പ്രാവിൻ്റെ തന്നെ കോമ്പറ്റീഷനുകൾ നടക്കാറുണ്ട്. അത് പറക്കൽ പ്രാവുകളുണ്ട്, പിന്നെ ഈ ഫാൻസി പ്രാവുകളൊക്കെ ഉണ്ട്. പറക്കൽ പ്രാവുകൾക്ക് പല സ്ഥലത്തും പല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ, ഹൈ ഫ്ലയേഴ്സ്, പിന്നെ കൂടുതലായിട്ട് പറക്കുന്ന പ്രാവുകൾ എങ്ങനെയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇത് സൗദി, ദുബായ് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ജാക്കോബിൻ ഇതുകളുടെയൊക്കെ ഷോ നടത്താറുണ്ട്. ഷോയിൽ വിൻ ചെയ്യുന്ന പ്രാവുകളുടെ പ്രാവുകളെ ഇവിടെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഉള്ള തന്നെ എസ് കെ ലോഫ്റ്റ് എന്നൊക്കെ പറയുന്നവർ, കേരളത്തിലെ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റ് വിദേശത്ത് നിന്ന് അത്ര വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എസ് കെ പോലുള്ള ലോഫ്റ്റുകളിലൊക്കെ നമ്മൾ പോയി വിലക്കി മേടിച്ച് അങ്ങനെ നമ്മൾ കൂടൊക്കെ കൊണ്ട് വളർത്തി കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഇൻകവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഒരു ബിസിനസ്സായിട്ടും ഒരു നമ്മുടെ ഹോബിയായിട്ടും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നോണ്ടിരിക്കുക. എത്ര വർഷമായി പ്രാവ് വളർത്തി തുടങ്ങി? എനിക്ക് കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും മുതലേ പ്രാവ് വളർത്തുണ്ട്. സ്കൂളിൽ പഠിക്കുന്നത് പ്രാവിനെ വളർത്തിയിട്ടുണ്ട്. തത്ത, മൈന, അണ്ണാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തും. പിന്നെ അക്വേറിയം ഫിഷുകൾ, അതിനോടൊക്കെ താല്പര്യമുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ജോലിയൊക്കെ ആയി. ജോലിയൊക്കെ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് എല്ലാ ജോലിക്കാർക്കും ഉള്ളൊരു കുഴപ്പമാണല്ലോ. ഒരു സ്ഥിര വരുമാനം ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് വലിയ ലോൺ എടുക്കും. അങ്ങനെ ലോണൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, പിന്നെ ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ ലോണൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കയ്യിലൊന്നും മിച്ചം, ശമ്പളമായിട്ട് മിച്ചം ഒന്നും കാണത്തില്ല. പിന്നെ ഇതുപോലെ ഒരു എക്സ്ട്രാ ഇൻകം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ. ഈ പ്രാവ് വളർത്തുന്നത് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് ലാഭകരമാണ്. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തവണ എൻ്റെ വൈഫിൻ്റെ ഡെലിവറിക്ക് പോകാൻ ഹോസ്പിറ്റലിൽ പോകുന്ന, അത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്ക് മൂത്ത മോള് പോയി ബൈക്ക് തള്ളി മറിച്ച് അവളുടെ മേത്തോട്ട് ബൈക്ക് വീണ്. പെട്ടെന്ന് അവള് വൈഫ് ചാടി എഴുന്നേറ്റ് ഓടി ചെന്നപ്പോഴത്തേക്ക് വൈഫിന് പെട്ടെന്ന് ഒരു പെയിനും കാര്യങ്ങളൊക്കെ വന്ന് അപ്പം ഹോസ്പിറ്റലിൽ പോകണം. സത്യത്തിൽ എൻ്റെ അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു. നേരത്തെ കേക്കലും കുരുത്തം പോലെ അന്ന് രാവിലെ ഒരു പ്രാവിന് മേടിക്കാനുള്ള ആൾക്കാർ വന്ന് ആ പൈസ കയ്യിലുണ്ടായിരുന്നുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാനാകാത്ത ഒരു ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രാവുകൾ എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെയുള്ള ഒത്തിരി അവസരങ്ങൾ, ഇതുപോലെ കയ്യിൽ വേറെ പൈസ ഒന്നും ഇല്ലായിരിക്കും, അവസരങ്ങളിലൊക്കെ ആയിരിക്കും പ്രാവിന് മേടിക്കാനൊക്കെ ആൾക്കാർ. നമ്മൾ പരസ്യം ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല, നേരത്തെ ഉള്ളൊരു അറിവിൻ്റെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ആരെങ്കിലുമൊക്കെ വന്ന് മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. അങ്ങനെ ഒത്തിരി അവസരങ്ങളിലെല്ലാം ഇവർ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സോ ഒക്കെ നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത്, പക്ഷെ അങ്ങനെ സഹായിക്കുന്നതിന് നമ്മളൊരു കടം മേടിക്കേണ്ട ഒരു ഇതാണ്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ജോലി അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്ന അതിനൊരു റിട്ടേൺ ഇവരിങ്ങനെ തരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് ലാഭകരമാണ്. ലാഭകരത്തിനെ കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജോലി മേഖലകളിലൊക്കെ സ്ട്രെസ് കാണുമല്ലോ. ഈ സ്ട്രെസ്സിനെയൊക്കെ മറന്ന് നമ്മളെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ, ഇതുങ്ങളുടെ അടുത്ത് ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിന്, നമ്മളൊരു സംഗീതമൊക്കെ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ പോയി നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദം കിട്ടുന്ന പോലെ തന്നെയാണ് ഇവരെ ഇങ്ങനെ പരിപാലിക്കുന്നതൊക്കെ. നമുക്ക് ആ ഒരു സ്ട്രെസ്സും എല്ലാം കാര്യങ്ങളും കുറേ നേരത്തേക്കെങ്കിലും നമുക്ക് മാറ്റി വെക്കാനും സാധിക്കും. അത് പണത്തിനെക്കഴിഞ്ഞ് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. കൂടുതൽ സമയം ഞാൻ ഇവരുടെ കൂടുതലാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇവരെ പരിപാലിക്കാനൊക്കെ വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി വരുന്ന എൻ്റെ മൂന്ന് പിള്ളേർ, അവർ സ്കൂളിൽ പോയച്ചും വന്നു കഴിയുമ്പോഴത്തേക്ക് കൂടുതലും സമയം ഇവിടെയാണ്. അവരത് ഈ കുഞ്ഞുപ്രാവിനെയൊക്കെ ഇതിൻ്റെ വലിപ്പം കുഞ്ഞതായി കൊണ്ടായിരിക്കും അവർക്ക് അതിനോടൊക്കെ ഭയങ്കര കൗതുകമാണ്. അതാണ് ജൂലി എന്നാണ് അവർ പേര് വിളിക്കുന്നത്. ഇവർ മൂന്ന് പേരെന്നെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫാദർ, ഞാൻ ജോലിക്ക് പോയിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 6 മണി അങ്ങനെയൊക്കെ സമയമാകും. അന്നേരത്തേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുമാവയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ പലപ്പോഴും സമയം കിട്ടത്തില്ല. എൻ്റെ ഫാദറാണ് ഇതിന് തീറ്റ, വെള്ളം കൊടുക്കുക, ഇങ്ങനെ അതിനെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരും കൂടെ കൂടി ഇതിനെ സംരക്ഷിക്കുകയോ അതിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു കുടുംബത്തിൽ അല്ല എക്സ്ട്രാ മണിയുടെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പോകാണ്ട് ഈ ചെറുപക്ഷികൾ നമ്മളെ സഹായിക്കുന്നു. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് അതിൽ? ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കേരള ബാങ്കിലെ ജോലിക്കാരനാണ്. അപ്പം കേരള ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം കോട്ടയം ജില്ലാ ബാങ്കിലാണ്. കേരള ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഈ പിന്നെ ജില്ലാ ബാങ്കുകളെല്ലാം കേരള ബാങ്ക് ആക്കാമെന്ന് ഉള്ളത് ചേർത്തി അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇപ്പം അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഞാൻ, അതിൽ അഭിമാനമുണ്ട്. അപ്പം നേരത്തെ കോട്ടയം ജില്ലാ ബാങ്ക് ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ ഞാനിങ്ങനെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഈടിന്മേലൊക്കെ ലോൺ എടുത്ത്, അപ്പം വീട്ടിൽ പോലും അറിയാതെയാണ് എനിക്ക് ഇതിനോടുള്ള താല്പര്യം. കാരണം പ്രാവിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തൊന്നും ലോൺ കിട്ടത്തില്ല. കാരണം പ്രാവിനെയൊന്നും ഒരു നമ്മുടെ കോഴീനെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മുടെ സർക്കാരുകൾ കണക്കാക്കി ആളാണ് വിലയുള്ള പ്രാവുകളാണ്. ഞങ്ങളുടെ ഈ മേഖലയുടെ സർക്കാർ അങ്ങനെ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടാനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നത്. ഇതൊക്കെ മാറ്റി ഇപ്പം പുതിയ രീതിയിൽ മോഡേൺ ഷോക്കേജുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പം വന്നുകൊണ്ടിരിക്കുക. അതിന് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം.
അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലോൺ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ലോൺ കിട്ടാതെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ലോണേ കിട്ടത്തുള്ളൂ. ഈ നമ്മുടെ ഞങ്ങളുടെ മേഖലേനോട് സർക്കാർ ഒരു അംഗീകാരം തന്ന് ഇങ്ങനെ ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഇപ്പം കോഴിയാണേലും താറാവാണേലും അതിനൊക്കെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ട്. കൃഷി എന്നുള്ള രീതിയിൽ തന്നെ ലോണും കാര്യങ്ങളും. കോഴിക്ക് കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കൂടും 10 കോഴിയായിട്ട് 20,000 രൂപ അങ്ങനെ എന്തൊക്കെയാണ് ലോൺ ഇല്ലേ? അതുപോലെയൊന്നും പ്രാവിന് കിട്ടുന്നില്ല. പ്രാവെന്നുള്ള ഈ ഇതുപോലെയുള്ള ഏവിയൻ മേഖലയെ ഒന്നും അങ്ങനെ ഒരു കൃഷി എന്നുള്ള രീതിയിലൊന്നും അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ആ ഇത്തരത്തിൽ ലോൺ കിട്ടത്തില്ല. എങ്കിൽ പോലും അതിനാണ് ഞാൻ പറഞ്ഞില്ല, സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്ത് അങ്ങനെയൊക്കെയാണ് ആദ്യമേ കുറേ ബൊക്കാറോ എന്നൊക്കെ പറയുന്ന ബ്രീഡുകളെ ഞാൻ മേടിച്ച്. അതിനൊക്കെ ഒരു 10 വർഷം മുമ്പ് ഒരു ജോഡിക്ക് 25,000 രൂപയൊക്കെ ആയിരുന്നു വില. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ലോണൊക്കെ എടുത്ത് ആണ് ഇതുങ്ങളെയൊക്കെ ഭയങ്കര ഇത് ഫോട്ടോയ്ക്കകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തൊക്കെ ആരെങ്കിലും വിദേശത്തുള്ളവർ അപ്ലോഡ് ചെയ്യുന്ന ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടക്കാനാകാത്ത കൊതി. ചില ഈ ലേഡീസിനൊക്കെ സ്വർണ്ണത്തിലുള്ള ഓരോ ആഭരണങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്നുള്ള ഒരു രീതിയിൽ നമുക്കങ്ങനെ കൊതി. എന്നിട്ട് അതേ അവയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളത് അത് നമ്മുടെ കൂട്ടി വന്ന് കയറി നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്കാണ് ഒരു ആശ്വാസം. അതായത് പൈസ ഒന്നും അവിടെ ഒരു മാനദണ്ഡമല്ല, നമ്മൾ അത് ചെയ്യും. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വളർത്തി അവരെ കൊണ്ട് നമുക്ക് കുറേ റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ആ ബ്രീഡ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതിനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഉള്ള ഒരു സന്തോഷവും കൗതുകവും ഒക്കെ. കാരണം ആ ഇച്ചിരി പൈസ മുടക്കുന്ന പറഞ്ഞാലും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള വേറെ ആർക്കും അതുപോലത്തെ ബ്രീഡ് കാണത്തില്ല. അപ്പം എല്ലാവർക്കും റയർ ബ്രീഡിനെ ആ അത് തന്നെ അങ്ങനെ റയർ ബ്രീഡിനെ ഇപ്പോഴും ഇതിനകത്തുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിലുള്ള കളർ അതായത് റയർ കളർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ ഈ മേഖലയിലുള്ളത്. മുഖി എന്ന് പറയുന്നത് ഇപ്പം അതിനൊക്കെ കുറേ മുഖികളുണ്ട്. അപ്പോൾ ഈ മുഖിക്കകത്തൊക്കെ ആണെങ്കിലും വെറൈറ്റി വെറൈറ്റി കളറുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡൊക്കെ ഞങ്ങളുടെ ഈ ജനറേഷൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ബേഡ്സിൻ്റെ തന്നെ ലൈനേജുകൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് പുതിയ പുതിയ ലൈനേജുകളാക്കി. ഈ ലൈനേജ് പരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഒരു പേരൻ്റ് രണ്ട് കുട്ടികൾ അതിൽ നിന്ന് അത് വീണ്ടും പേറായി അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് വരാറുണ്ട്. അതങ്ങനെ വരും. അതിപ്പോൾ നമ്മുടെ മനുഷ്യനാണെങ്കിൽ തന്നെ പഴയ ആൾക്കാരിങ്ങനെ പറയുന്നത് സ്വന്തം ബന്ധത്തിൽ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാര്യാദയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാകുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകും. അത് അവരുടെ ജീൻ ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം. ബ്ലഡ് റിലേഷൻ ഉള്ളവർ തമ്മിൽ കല്യാണം കഴിയുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും അങ്ങനത്തെ ലൈനേജ് പ്രശ്നം സെയിം പേരൻസിൻ്റെ കുട്ടികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേർ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ലൈനേജ് പ്രോബ്ലം ഉണ്ടാകും. നമുക്കിപ്പോൾ ഒരു രണ്ട് പ്രാവുണ്ട്, അതിൽ മെയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലത്തെ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പക്ഷേ ഫീമെയിൽ അത്ര ഒരു ക്വാളിറ്റി ഇല്ല. അപ്പം നമ്മൾ ആ ലൈനേജ് സ്പ്ലിറ്റ് ചെയ്യണം. ആ ലൈനേജ് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഫീമെയിലെ നമ്മൾ വേറെ നമ്മുടെ ഈ ലൈനേജിൽ പെട്ട അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രാവ് ഏതെങ്കിലും ഒരു മാസ്റ്റർ ബ്രീഡർ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു മാസ്റ്റർ ബ്രീഡർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു നല്ല ബ്രീഡേഴ്സിൻ്റെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എടുത്തതായിരിക്കാം. ഇപ്പം വേറെ ഇപ്പം ഞാൻ എടുക്കുന്ന കോട്ടയത്താണെങ്കിൽ ഇപ്പം കാസർഗോഡോ കണ്ണൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ള വേറെ ഏതെങ്കിലും ബ്രീഡേഴ്സിൻ്റെയും വേറെ ഏതെങ്കിലും ലൈനേജിൽ പെട്ട ബേഡ് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീമെയിലെ നമ്മൾ കൊണ്ട് ഈ മെയിലോട്ട് ജോഡിയാക്കുമ്പോഴേക്കും നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും അതിൻ്റെ അന്ന്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഓരോ പ്രാവുകളായിട്ട് പരിചയപ്പെടാം. ഇതിപ്പോ എന്റെ കൂട്ടിൽ വന്നിട്ട് ഒരു 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. എനിക്ക് കുറെ കുഞ്ഞുങ്ങളെ എഴുതാം. ഞാൻ ഇത് മേടിച്ച 25 വയസ്സായിരുന്നു മേടിച്ചത്. ഈ 5 വർഷത്തോളമായി 25 വയസ്സിലേക്ക് മേടിച്ചത്. അപ്പൊ ഇതിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് 7,000 രൂപയ്ക്കൊക്കെയാണ്. 25,000 രൂപയ്ക്ക് സാധാരണ ഒരു പ്രാവിലേക്ക് വരുന്നതാണെങ്കിൽ 25 രൂപയുടെ മേടിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ 12,000 അല്ലെങ്കിൽ 12 ആ ഒരു പകുതി വരെയൊക്കെ കണ്ടിട്ടാണ് പലരും കൊടുക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ പലതെങ്കിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിലയുടെ കാര്യത്തിൽ ഇച്ചിരി കോംപ്രമൈസ് ഒക്കെ ചെയ്തെങ്കിലും ഉള്ള നമുക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. കൂടുതൽ നമ്മൾ കുഞ്ഞിനെ ഇറക്കി ഇറക്കി ഇവിടെ സ്റ്റോക്ക് ചെയ്തതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ക്വാളിറ്റി ഇതിന്റെ ഈ ക്രസ്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിന്റെ ഈ ക്രസ്റ്റ് ഈ ക്രസ്റ്റിലാണ് ഇതിന്റെ ക്വാളിറ്റി. പിന്നെ ഇതിന്റെ ബൂട്ട്സ് ഈ മഫദർ എന്ന് പറയും. ഈ മഫദർ നല്ല എത്ര നല്ല ലോങ് ആവോ അത്ര നല്ലത്. അതുപോലെ തന്നെ മഫദർ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് തറയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരും. ആ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഇതിന്റെ മഫ് പല തൂവലുകളും എല്ലാം ഈ ഒടിഞ്ഞൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. പിന്നെ നമ്മളിത് ബ്രീഡ് ചെയ്യുന്ന പ്രാവിന്റെ ആവുമ്പോഴത്തേക്ക് നമ്മൾ മഫദർ വെട്ടിക്കളയും. എങ്ങനെയുള്ളത് ഇതിന്റെ ക്രോസിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ക്രസ്റ്റും ഉണ്ട്. ഇങ്ങനെ ഒരു ഇത് പിന്നെ രണ്ട് ക്രസ്റ്റുണ്ട്. ഈ ക്രസ്റ്റിന്റെ വട്ടം എത്ര കൂടാവോ അത്ര കൂടുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതേപോലെ തന്നെ ഉള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ളതാണ് ജർമ്മൻ ഡബിൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു ബ്രീഡും ഉണ്ട്.
പലപ്പോഴും ഈ രണ്ട് മൃഗങ്ങളും തമ്മിൽ നമുക്ക് തിരിച്ചറിയാനോട്ടോ ഇച്ചിരി പാടുണ്ട്. അതിന് ഇതിനെക്കഴിഞ്ഞും കുറച്ചും കൂടെ ക്രസ്റ്റ് കുറവായിരിക്കും, വേറെ ശകലം ഫീച്ചേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. ഇതിന്റെ അകത്ത് തന്നെ ആദ്യമേയൊക്കെ വൈറ്റ് കളറിന് നല്ല ഡിമാൻഡായിരുന്നു. ഞാനിപ്പോ ഇതിനെയൊക്കെ മേടിക്കുന്ന സമയത്ത് വൈറ്റ് കളറിനും റെഡ് കളറിനൊക്കെ നല്ല ഡിമാൻഡ് കൂടുതലായിരുന്നു. ആൽമണ്ട് കളറിനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡ് ഉള്ളത്. പക്ഷെ ആ സാധനം വളരെ റയർ എന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്കാരുടെ കുറവാണ് കമ്പാറ്റിവിലി ഇതിനെയൊക്കെ മേടിച്ചത്. അപ്പൊ ഈ ഒറ്റ കളറിന്റെ ഡിമാൻഡ് ഒക്കെ കുറഞ്ഞോളൂ ചോദിച്ചത്. നേരത്തെ വൈറ്റ് കളറിനും റെഡിനും സാൻഡിനും ഒക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ബിഗിനേഴ്സിന് ഇതൊക്കെ വളർത്താൻ പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിഗിനേഴ്സിനാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഒരു 6000 5000 6000 4000 പോലും കിട്ടുന്നുണ്ട്. ആ ക്വാളിറ്റി പോലെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയും ചിലപ്പോൾ ഈ റേഞ്ചിനൊക്കെ കിട്ടും. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പുതിയ പുതിയ ബ്രീഡിനെ കൊണ്ടുവരിക. അപ്പം അവരുടെ കയ്യിൽ നിൽക്കുന്ന നല്ല നല്ല ബ്രീഡിനെയാണെങ്കിലും കൊടുത്ത് ഒഴിവാക്കി പുതിയ പുതിയ ബ്രീഡ്സിനെ കീപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കുറഞ്ഞ വിലക്കാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളെ കിട്ടും. ഈ പ്രാവിൻ്റെ പേര് ഷീൽഡ് ഫ്രിൽ എന്ന് പറയും. ഷീൽഡ് ഫ്രിൽ, അതായത് ഇതിൻ്റെ ചിറകെ ഇങ്ങനെ വേറെ ഒരു കളർ വരും, ആ കളറിലായിരിക്കും അതിൻ്റെ ഫ്രില്ലിങ് കൂടുതലും. പിന്നെ ഈ പ്രൈമറി ഫെതേഴ്സ് അതായത് ഈ കള്ളികൾ എന്ന് പറയുന്നത് വേറെ ഒരു കളറായിരിക്കും. പിന്നെ ബോഡി ഫുള്ള് ബോഡി, പിന്നെ അതിൻ്റെ പ്രൈമറി ഫെതേഴ്സ് തല ഒക്കെ ഒരു കളറും ഈ ചിറകിൻ്റെ പുറത്ത് വേറെ കളറും വരും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഷീൽഡ് ഷീൽഡ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കളർ പാറ്റേൺ വരുന്നത്. ഷീൽഡ് സിംഗിൾ ഷീൽഡ് ഇല്ല 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 ഒറ്റ ടൈപ്പ് ഒറ്റ ടൈപ്പേ ഉള്ളൂ. അപ്പോൾ ഈ ഷീൽഡ് ഫ്രില്ല് അല്ലാതെ തന്നെ ഇതുപോലത്തെ ഫ്രില്ല് ഫ്രില്ല് തന്നെ വേറെ സിംഗിൾ കളർ ഉള്ളത് കൊണ്ട് ആൽമണ്ട് കളർ ഉള്ളതുകൊണ്ട് അങ്ങനെ പല കളറുള്ളതുകൊണ്ട് ഇത് ഷീൽഡ് ഫ്രില്ലിൽ തന്നെ റെഡ് കളറാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ വില ഏത് കളറാണ്? ഏറ്റവും കൂടുതൽ വില ഇപ്പം ഇത്തരം കളറുകളുടെ ട്രെൻഡ് മാറിയിട്ട് ഇപ്പം ആൽമണ്ട് കളർ ഉള്ള ഫ്രില്ല് അല്ലെങ്കിൽ സിംഗിൾ കളർ റെഡ് സിംഗിൾ കളർ ബ്ലാക്ക് ഇങ്ങനെയുള്ളതിനും അതുപോലെ തന്നെ അതിൻ്റെ സൈസും കൂടുതൽ ഇതിനെ കഴിഞ്ഞൊക്കെ കൂടുതൽ സൈസും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ ലൈനേജിൽപ്പെട്ട പ്രാവുകൾ വരുന്നുണ്ട്. അവയ്ക്കാണ് ഇതിനെ കഴിഞ്ഞ് കൂടുതൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഇത് പഴയ ലൈനേജിൽപ്പെട്ട പ്രാവാണ്. നേരത്തെ ഇതിനൊക്കെ കൂടുതൽ നല്ല വില ഉണ്ടായിരുന്നതാണ്. ഇപ്പം അത്രയ്ക്ക് ഒരു വില ഇല്ല. ചേട്ടൻ പണ്ട് വാങ്ങിയപ്പോൾ ഇതിനെ വാങ്ങിയപ്പോഴത്തേക്ക് ഇതിന് 38,000 രൂപയ്ക്ക് വില കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പം ഇത്തരം പ്രാവുകൾക്ക് അത്രയും വില ഇല്ല. ഇപ്പം പുതിയ ലൈനേജിൽപ്പെട്ട ഇതിനെ കഴിഞ്ഞും വലിപ്പം കൂടിയതും ഒറ്റ കളർ അല്ലെങ്കിൽ ആൽമണ്ട് കളറൊക്കെ ആയിട്ടുള്ള പ്രാവുകൾ വരുന്ന ആ പുതിയ ലൈനേജിൽപ്പെട്ട പ്രാവുകൾക്കാണ് ഇതിനെ കഴിഞ്ഞും കൂടുതൽ വിലയുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഇതിനകത്ത് പ്രാവ് മേലയിലുണ്ട്. എപ്പോഴും ലൈനേജ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. പഴയതിട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല കാര്യമില്ല. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവുകളെ പരിചയപ്പെടാം. എന്റെ പേര് കിങ് പണ്ട് തൊട്ടേ ഉള്ള ആണ്. പക്ഷെ പണ്ട് തൊട്ടുള്ള കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ആന പോലെയുള്ള സൈസ് ഉള്ള ഒരു കിങ് ആയിരുന്നു നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ളത്. അപ്പം തലയുടെയും കണ്ണിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ മറ്റതുമായിട്ട് വലിയ ഒരു വ്യത്യാസം ഇല്ല എങ്കിൽ പോലും ഇപ്പൊ ആ തടിയൻ സൈസ് അല്ല കിങ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റേ മാറിപ്പോയി. ഇപ്പം പണ്ടത്തെ മുതിര എങ്ങനെ ഇരുന്നോ ഇതുപോലെ യു ഷേപ്പില്ല, പണ്ട് മുതിര ഇരുന്നു ഇങ്ങനത്തെ ഒരു യു ഷേപ്പ് ആയിരുന്നു മുതിര. ഇപ്പം കിങ്ങും വന്നിട്ട് ആ ഷേപ്പിൽ വരിക, വാല് തീർത്ത് ഇങ്ങനെ നാരോ ആയിട്ടുള്ള ഒരു വാല്, ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള വാല്, അങ്ങനത്തെ ഒരു പുതിയ ലൈൻ കിങ് വരുന്നത്. ആ കിങ്ങിനാണ് ഇപ്പം ഡിമാൻഡ് ഉള്ളത്. പഴയ കിങ്ങിന് ഞാനോട്ടുണ്ട് വെയിറ്റ് ഉണ്ട് തന്നെയല്ല നല്ല വിലയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാധനമൊക്കെ ഇപ്പം ഔട്ടായിപ്പോയി. ഇപ്പോഴത്തെ കിങ് പുതിയ ലൈൻ കിങ് ജെറ്റ് ബ്ലാക്ക് കളറിനൊക്കെ ആണെങ്കിൽ 50,000 രൂപ 60,000 രൂപ അത്ര. ഇതിനൊന്നും അത്ര വിലയില്ല. ഇത് സാൻഡൽ കളറും ഒക്കെ ഉണ്ട്, അതിനത്ര അത്ര വിലയില്ല. ഒരു കിങ്ങിന്റെ ക്വാളിറ്റി എന്തൊക്കെ നോക്കിയിട്ട് അതിന്റെ രക്ഷയൊക്കെ നോക്കണം, പിന്നെ പൈസ നോക്കണം, പിന്നെ ആകട്ടെ, പിന്നെ അത് ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ അതിന്റെ ആ മുദീനയുടെ പുറത്തെ തന്നെ ഒരു യു ഷേപ്പ് സ്റ്റാൻഡിങ്ങും വാല് തീർത്ത് പോയിന്റഡ് ആയിട്ടുള്ള വാലും കാര്യങ്ങളും അതാണ് പുതിയ വലിപ്പത്തിന് മാത്രം വലിയ പ്രാധാന്യം ഇപ്പം കൊടുക്കുന്നില്ല. അങ്ങനെ അതാണ് പുതിയ ലൈനേജ് കിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഡിമാൻഡ്, പഴയ കിങ്ങിന്റെ ആ ഡിമാൻഡ് അങ്ങ് പോയി. ഇപ്പം ഈ പ്രാവ് മേഖലയിൽ പുതിയ ലൈനേജുകൾ ഇങ്ങനെ വരും തോറും ആ പഴയ ലൈനേജുകളുമായി ഒട്ടും വരയില്ലാതെ ആയി പോവുകയും ചെയ്യും. അത് അങ്ങ് ഔട്ടായി പോകുന്ന ഒരു ട്രെൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കളറ്, പണ്ടൊക്കെ വൈറ്റ് റെഡ് സാൻഡല് ഇങ്ങനെയുള്ള കളറുകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ പിന്നെ ആൽമണ്ട്. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഡെറോയ് കളറ്, ഡൺ കളറ്, ഒപ്പൽ കളറ്, ഇങ്ങനെയുള്ള പല പല കളറ്, പിന്നെ ബാർലെസ് ബ്ലൂ കളർ തന്നെ ബാർലെസ്, ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആൾക്കാരുടെ ഹോബി. അതിനുവേണ്ടി തന്നെ പലരും ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് കുറേ നാളുകൾ വേണം അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ എടുത്ത് നമുക്ക് സക്സസ്ഫുൾ കിട്ടാൻ വേണ്ടി.
അപ്പൊ അത് വർഷങ്ങളോളം ഇതിനു വേണ്ടിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിന്റെ ഒത്തിരി സുഹൃത്തുക്കളും ആരെയും ഇപ്പൊ ഈ കള്ളതല്ലാതെ ഇത് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ ഈ ബ്രീഡുകളൊക്കെ ഇപ്പോൾ ഉള്ളൂ. ബെഡാങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മൂക്കിൻ്റെ പൊക്കത്തിലും കണ്ണിൻ്റെ പൊക്കത്തിലും ഒക്കെ ഉള്ള പൗച്ച് എന്ന് പറയും. അത് അതിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് ഈ കണ്ണിൻ്റെ പൊക്കത്തിലുള്ള ഈ പൗച്ചും ഈ മൂക്കിൻ്റെ പൊക്കത്തിലുള്ള ഈ പൂവൊക്കെ ഇങ്ങനെ ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ കൂടെ പ്രായമാകുമ്പോഴത്തേക്ക് പിന്നെ കുറേ നല്ലപോലെ ആ പൗച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് ബെഡാങ് റഷ്യൻ ബാർബ് എന്നാണ് ഇതിൻ്റെ പേര്, ബെഡാങ് റഷ്യൻ ബാർബ്. ഇത് അത്യാവശ്യം നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രാവാണ്. ഹോമറിൻ്റെ പക്ഷേ ഹോമറിന് ഇതുപോലെയുള്ള ഈ മൂക്കിലും കണ്ണിലും ഒന്നും ഇതുപോലെയുള്ള പൗച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഹോമറിന് ഇത്രയും വലിപ്പമില്ല. ഇതിന് അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉള്ള പ്രാവാണ്. ഇതിൻ്റെ ഇതിനെക്കഴിഞ്ഞും കുറച്ചുകൂടി ആരോഗ്യമുള്ള വലിപ്പം കൂടിയ പ്രാവാണ് കാരിയർ എന്ന് പറയുന്നത്. അത് ഇതിനും കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു പ്രാവാണ്. ഇതിനെ ഏണ കിട്ടിയില്ല, ഇല്ല. ഈ കാണുന്നതിനാണ് ഷോർട്ട് ഫേസ്. ഒരു പ്രാവ് ഫാമിലി പോലെ രണ്ട് നാല് പ്രാവിനെ ഒരു വീട്ടിൽ വാങ്ങി വളർത്തിയ അവരെന്താ ജാക്കുവിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മളെ പ്രാവ് ഫാൻഡേൽ ഉണ്ട്. പിന്നെ ചുമന്ന ചോളം, കമ്പം പുല്ല് എന്നൊക്കെ പറയുന്ന ഇതിന്റെ പേര് ഇംഗ്ലീഷ് ലോങ് ഫേസ് ടംബ്ലർ.